ഹായ് ഫ്രണ്ട്സ്, ഈ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ വേണ്ട. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ചിക്ക്പേട്ട എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ട് നടന്നില്ല. ചിക്ക്പേട്ട എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ഉള്ള ഒരു ഹോൾസെയിൽ ഏരിയ ആണ്. ഇവിടെയുള്ള എല്ലാ കടകളും ഹോൾസെയിലിൻ്റെ മെയിൻ കടകളാണ് എല്ലാ എല്ലാ സ്ഥലങ്ങളും നമുക്കിവിടെ ഹോൾസെയിൽ മേടിക്കാൻ പറ്റും. ഓരോ ഏരിയയിൽ ഓരോ റോഡിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ കടകളായിരിക്കും ഫുള്ളായിട്ട്. അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. അപ്പോൾ ഈ റോഡ് സൈഡിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വേറെയും മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ഹോൾസെയിൽ അല്ലാണ്ട് നിങ്ങൾക്ക് റീറ്റെയിലിനും കിട്ടും. അത് ഈ ഫുട്പാത്തിലും ഇങ്ങനെയൊക്കെ വെച്ച് വിൽക്കണ്ടാവും. അതൊക്കെ റീറ്റെയിലിന് കിട്ടുന്ന കടകളാണ്. കടകളായിട്ട് കാണുന്നതൊക്കെ ഹോൾസെയിൽ കൊടുക്കുന്ന കടയാണ് കേട്ടോ. അതാ ആ ഏരിയയാണിത്. കട കാണുമ്പോൾ ചിലപ്പോൾ ചെറിയ കടയായിരിക്കും. ആ കടയിലകത്ത് കയറി അവർ സാമ്പിളിന് വേണ്ടി ചെയ്യുന്ന സാധനങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതിൻ്റെ കയറി നമുക്ക് എന്ത് സാധനമാണ് വെച്ചാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഫീസാണ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ അതവർ നമുക്ക് അവിടെ അവരെ കോഡോണി എടുത്തു കൊണ്ടുതരും. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അയച്ചു തരാനാണെങ്കിൽ അവരത് പാക്ക് ചെയ്ത് അവർ എങ്ങനെ കാർഗോല എങ്ങനെ അയക്കണമെങ്കിൽ അത് അയച്ചു തരും. അപ്പോൾ അങ്ങനെ ഒരു സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഈ റോഡ് സൈഡിൽ ഇരിക്കുന്ന ചെറിയ ചെറിയ കടകൾ. ഒരു നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ള കടകളാണ് കേട്ടോ. അവർ മെയിൻ ഗോഡൌണും മെയിൻ സ്റ്റോക്കൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ വേറെ ആയിരിക്കും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധനം നമുക്ക് എവിടെ വേണമെങ്കിൽ അവിടെ അവർ എത്തിച്ചു തരും. ഇവിടെ തന്നെ ഇവിടുന്ന് കൊണ്ടുവരാണെങ്കിൽ ഇവിടെ കൊണ്ടുതരും. അല്ലാതെ നമ്മളിനി നമുക്ക് അയച്ചു തരാൻ പറയുകയാണെങ്കിൽ അങ്ങനെ അയച്ചു തരാണെങ്കിൽ നാട്ടിലേക്ക് അവർ അയച്ചു തരും. അങ്ങനെയൊക്കെയുള്ള ഓരോ ഏരിയകളാണ് കേട്ടോ. അതേപോലത്തെ ഒരു വലിയൊരു ഏരിയയാണ് ഈ ചിക്ക്പേട്ട എന്ന് പറഞ്ഞാൽ. തുണികളുടെ ഒരു സൈഡ്, പിന്നെ ഇതേമാതിരി സ്റ്റേഷനറികളുടെ ഒരു സൈഡ്, ഈ ബാഗുകൾ, പിന്നെ കുട്ടികളുടെ ടോയ്സുകൾ, ചെരുപ്പ്, കൊട, അങ്ങനെ ഓരോന്നിൻ്റെയും ഓരോ ഏരിയയാണ്. പിന്നെ നമ്മുടെ ഈ വെഡ്ഡിങ് കാർഡ്സിൻ്റെ ഒരു ഏരിയ ഉണ്ട്. വെഡ്ഡിങ് കാർഡുകൾ വിൽക്കുന്നത് നമുക്ക് എത്ര വേണേൽ കാർഡുകൾ വേണമെങ്കിൽ ഓർഡർ കൊടുത്താൽ കൊടുക്കും. ഒരു അങ്ങനത്തെ എല്ലാം റെഡിമെയ്ഡ് ആയിട്ടുണ്ട്. അങ്ങനത്തെ കടകളുള്ള ഒരു ഏരിയ അല്ല. ഇതൊക്കെ ഈ കൊച്ചുകളുടെ കുട്ടികളുടെ സ്കൂളിലെ മറ്റേ പെൻസിൽ ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടാൽ അങ്ങനെയുള്ളതിൻ്റെ ഒരു കടയാണ്. ചെറിയൊരു നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയ കടയായിരിക്കും. അതൊരു വെറുതെ ഒരു സാമ്പിളിന് ഡിസ്പ്ലേക്ക് വെച്ചാൽ സാധനം കടയാണ്. അവിടെ കയറിയിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്ര ഫീസ് വേണമെന്ന് പറഞ്ഞാൽ സാധനം അപ്പോൾ തന്നെ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കടകളിൽ നിന്ന് ഓരോ കാർട്ടൂണുകൾ കൊണ്ടിട്ട് ഓരോരുത്തരും ബുക്ക് ചെയ്തിട്ട് അയക്കാനും പിന്നെ അവരൊന്ന് എടുത്തുള്ളവനൊക്കെ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കടകളാണ് കേട്ടോ. അതന്നെ ഈ കട കണ്ടിട്ട് നിങ്ങൾ ചോദിക്കും ഇതാണോ ഇത് ഹോൾസെയിൽ കട എന്ന് വിചാരിക്കരുത്. ഇവരുടെ മെയിൻ സ്റ്റോക്ക് ഇരിക്കണമൊക്കെ വേറെ സ്ഥലത്താണ്. അങ്ങനത്തെ ഒരു ഏരിയയാണ് ഈ ചിക്ക്പേട്ട എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് വെറുതെ ചേർത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നൊരു ഇൻഫർമേഷൻ വേണ്ടി വിട്ടാണ് ഇത്. അറിയാം ബാംഗ്ലൂരിലെ ആൾക്കാർക്ക് ഇത് അറിയാണ്ടിരിക്കില്ല. എങ്ങനെയായിരുന്നു വെച്ചാൽ ചിക്ക്പേട്ടിലേക്ക് ഒരു പ്രാവശ്യം വന്ന് കാണാത്ത ആൾക്കാർ വളരെ അപൂർവമായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ ഈ പുറത്ത് നമ്മൾ കേരളത്തിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് കാണാം. നിങ്ങൾക്കും ഇതേപോലെ സ്വന്തമായിട്ട് കടകൾ തുടങ്ങാൻ അല്ലെങ്കിൽ വീടിൻ്റെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഫുൾ ഇലക്ട്രിക്കലിൻ്റെ ഒരു ഏരിയയാണ് കേട്ടോ. ഇലക്ട്രിക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ലൈറ്റിങ്, പിന്നെ എൽ ഇ ഡി ലൈറ്റ്, പിന്നെ ഫിറ്റിങ്സ്, പൈപ്പ്, വയറ്, വയറിങ്ങിന് വേണ്ട വയറുകൾ ഇങ്ങനെ വണ്ടിൽ വണ്ടായിട്ട് അങ്ങനെയൊക്കെ വിളിക്കണതിൻ്റെ ഒരു ഏരിയയാണ്. ഇത് ഫുൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഈ ഇലക്ട്രിക്കലിൻ്റെ കടകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഡിസൈനുള്ള ലൈറ്റുകൾ വേണോ അതിൻ്റെയൊക്കെ ഡിസ്പ്ലേ ഇട്ടിട്ടുള്ള കടകളാണ്. ഇവരും ഞാൻ പറഞ്ഞ മാതിരി ഇതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ള കടകളാണ്, ഷോറൂമാണ്. പക്ഷെ ഇവരെ മെയിൻ ഇരിക്കുന്ന സ്റ്റോക്കും ഗോഡൌണൊക്കെ ഇരിക്കുന്ന വേറെ സ്ഥലങ്ങളായിരിക്കും. ചിലപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലായിരിക്കും, ചിലപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും. ഈ ഇത് മെയിൻ റോഡാണ്. ഈ വിവി കയ്യങ്ങ റോഡ് എന്ന് പറയുന്നത് ഈ ചിക്ക്പേട്ടയിലെ ഈ റോഡിലുള്ളതൊക്കെ കടകളാണ്. ഇതിൽ ഫുള്ളൊരു ഒരു 50% ഇലക്ട്രിക്കൽ കടകളാണ് കേട്ടോ. ഇത് ഫേമസ് സ്ഥലമാണ് വി വി കയ്യങ്ക റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മെജസ്റ്റിക്കിലെ ചിക്ക്പേട്ടയിൽ എവിടെയെന്ന് വെച്ചാൽ ആർക്കും അറിയാണ്ടിരിക്കില്ല. അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. പിന്നെ ഈ ഇത് മെയിൻ റോഡാണ് കേട്ടോ അവിടുത്തെ. ഇതിൻ്റെ ബാക്ക് സൈഡിലത്തെ റോഡുകളിലും ചെറിയ ചെറിയ പോക്കറ്റ് റോഡ് പോലത്തെ ഗലി റോഡുകളാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലും കുറേ റോഡുകളുണ്ട്. ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിലും ഈ ലെഫ്റ്റ് സൈഡിലും കുറേ ഡിസ്പ്ലേ കടകളുടെ ബാക്ക് സൈഡിലും കുറേ റോഡ്. അവിടെയൊക്കെ ഇലക്ട്രിക്കൽസ് കടകളാണ് കേട്ടോ. ഒരു 100,000-ആയിരക്കണക്കിന് കടകളുണ്ടാവും. ഇത് കണ്ടിരുന്നൊക്കെ ഫിറ്റിങ്സ്, സ്വിച്ചിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് വെച്ചിരുന്ന കടകളാണ്. ചെറുതും വെറുതെ നമുക്ക് കയറി കണ്ടിട്ട് അവരോട് പറയാൻ ഈ സാധനം കിട്ടും. അത് എത്ര ഉണ്ടാവും, എത്ര വിലയാണ്, നമുക്ക് എത്ര ഫീസ് വേണമെങ്കിൽ ഇങ്ങനെ ക്വാണ്ടിറ്റി വലിയ കൂടുതൽ വലിയ അപ്പാർട്ട്മെൻറ്റൊക്കെ കെട്ടി ചെയ്യണവരാണെങ്കിൽ വലിയ കോൺട്രാക്ടർമാരൊക്കെ അങ്ങനെയുള്ള ഒരു പേടിക്കാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഡിസ്പ്ലേക്ക് വെച്ചാണ് കടകളാണ് കേട്ടത്. ഇവിടുന്ന് അവർ നമുക്ക് കൊടുക്കില്ല, കാണാനും വേണ്ടി വെച്ചേക്കണമായിരുന്നു. നമുക്ക് എത്ര സാധനം വേണം, ഇതൊക്കെ ഹോൾസെയിൽ കടകളാണ്, റീറ്റെയിൽ കടകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എത്ര ഫീസ് വേണം, എന്താ വേണ്ട ക്വാണ്ടിറ്റി പറഞ്ഞാൽ അവർ ഉടനെ തന്നെ നമുക്ക് അവിടെ എന്താ വേണ്ട അയച്ചു തരണം, അത് ഇവിടെ നിങ്ങൾ കൊണ്ടുപോകാം, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അതിനുള്ള ഒരു എല്ലാം ചെയ്തു തരും. അതിന് വഴി വെച്ചിട്ടുള്ള കടകളാണ്. ഇത് ഇലക്ട്രിക്കലിൻ്റെ ഒരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് വീട് വെക്കുന്നവരൊക്കെയാണെങ്കിൽ കാശുള്ളവരൊക്കെയാണെങ്കിൽ ഇപ്പോൾ ചൈനയിലും തായ്വാനിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടൊക്കെയാണ് സാധനങ്ങളൊക്കെ ഇങ്ങനത്തെയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. റോഡ് അവർക്ക് ഇഷ്ടം വലിയ വലിയ പൈസ ഉള്ള ടീം. അല്ലാത്ത ഒരു മീഡിയ ഒരു മിഡിൽ ലെവൽ പൈസ ഉള്ളവരൊക്കെയാണെങ്കിൽ ബോംബെ പോലെ ഡൽഹി പോവും, അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് മേടിച്ചുകൊണ്ട് വരും. ഇപ്പം ഒരു നോർമൽ ഒരു ഒരു നോർമൽ ലെവലിലുള്ള ആൾക്കാർ, ലോ ക്ലാസ്സിലുള്ള ആൾക്കാരൊക്കെ ഒരു വീട് വെക്കുകയാണെങ്കിൽ അവർ കുറച്ച് അല്ലെങ്കിൽ കുറച്ച് ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ് മാതിരി ഉണ്ടാക്കി വാടകയ്ക്ക് വിടാനുള്ള ഐഡിയയിലൊക്കെ വീടുകൾ കിട്ടുകയാണെങ്കിൽ അവർക്കൊക്കെ ഇലക്ട്രിക്കലിൻ്റെ സാധനങ്ങൾ, ഫിറ്റിങ്സ്, ലൈറ്റിങ്, സ്വിച്ചുകൾ, മോട്ടറ്, അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുറച്ച് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി.
ഇവരൊന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് പറയുന്നത് ഇപ്പോൾ എത്ര ദൂരം നിന്ന് കാലത്ത് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ ഇവിടെ എത്തും. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇതിപ്പോൾ രാത്രി എട്ട് മണി വരെ ഉണ്ട് ഇവിടെ കടകളൊക്കെ. ഇവിടെ വന്നിട്ട് നിങ്ങൾ കടയിൽ കയറി ഇവിടെ നൂറുകണക്കിന് കടകളുണ്ട്. അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ തുടങ്ങിയാൽ അപ്പോൾ പറഞ്ഞ ഒരു പാക്കി തരും. എന്നിട്ട് നിങ്ങൾ വല്ല ട്രാവൽസിലാണ് പോകണമെങ്കിൽ കാറിൽ അല്ലെങ്കിൽ കാറിൽ വന്ന് കൊണ്ടുപോകാനാണെങ്കിൽ ചെറിയ ട്രെയിനിലൂടെ അങ്ങനെയാണെങ്കിൽ അതവർ നിങ്ങൾക്ക് എല്ലാം പാക്ക് ചെയ്ത് തരും. എല്ലാം കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് അവർ കൊറിയർ അയക്കണമെങ്കിൽ കൊറിയർ അയച്ചു തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കടകളിലേക്ക് വേണ്ടിയാണ് നിങ്ങൾ കട നടത്തുന്ന ആൾക്കാരെ കടകളിലേക്ക് വേണ്ടിയാണ് ലോഡ് കണക്ക് വേണമെങ്കിൽ അവർ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്ത് അയച്ചു തരും. അങ്ങനെയൊക്കെ എല്ലാം ചെയ്തു തരും. അപ്പോൾ അതിനെല്ലാം പറ്റിയൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഈ കടകൾ ഈ ഇലക്ട്രിക്കലിൻ്റെ ഈ കടകൾ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെറിയൊരു വീട്ടിൽ ഇട്ടങ്ങനെട്ടാ. അതുകൊണ്ട് ആരും ഒന്നും ഇതൊക്കെ ഫാനുകളുടെയൊക്കെ അവരൊക്കെ സാമ്പിൾ വെറുതെ വെച്ചിട്ടുള്ളു ഇവിടെയൊക്കെ. വേണമെങ്കിൽ നമുക്ക് എത്ര പീസ് വേണം എന്താണെന്ന് വെച്ചിട്ട് അതേമാതിരി അവർ എത്തിച്ചേരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കണ്ട ഈ ഗ്ലെയർ അടിക്കാണ് ഈ ക്യാമറ ലൈറ്റിൽ കാണിക്കുമ്പോൾ അങ്ങനെ ചില പരിപാടിയുണ്ട്. അത് കാരണം കണ്ടുപിടിക്കാതെയാവും ഗ്ലെയർ അടിക്കണം. അപ്പോൾ ഫിറ്റിങ്സുകൾ കണ്ട എന്തൊക്കെ ഡിസൈനാണ് എന്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ വെച്ചിട്ടുള്ള കടകൾ അത്രേ ഉള്ളൂ കേട്ടോ. വേറെ കൂടുതലായിട്ടൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ ആർക്കൊരു പ്രധാനമെങ്കിൽ ഉപകാരപ്പെട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫാനുകളുടെയൊക്കെ സാമ്പിൾ വെച്ചേക്കാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കരാറെങ്കിലും ബിൽഡിങ് വീഡിയോ ഇട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് കാണിക്കാം, കാഴ്ച കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടാ. അപ്പോൾ നിങ്ങളിങ്ങനെ ബാംഗ്ലൂരൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി കടകൾ വെക്കുന്നവരാണെങ്കിൽ കടകളിലേക്കും ഇലക്ട്രിക് ഷോപ്പൊക്കെ നടത്തുന്നവരാണെങ്കിൽ എന്തൊക്കെ സാധനമാണ് ഹോൾസെയിലിൽ വിടുന്നത്. ഈ ഡൽഹിയിലേക്ക് മുമ്പേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. സൗത്ത് ഏരിയയിലുള്ളവർക്കാണ് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ ഏറ്റവും ചീപ്പായിട്ടുള്ളത്. ടൈമും ലാഭം, കാശും ലാഭം, എല്ലാം കൊണ്ടും ഗുണമുള്ള സ്ഥലമാണ് ഇതിട്ട് ബാംഗ്ലൂരിലത്തെ ചെക്ക്പോയിൻറ്റിൽ വി വി കയ്യങ്ക റോഡ് എന്ന് പറയുന്നത്. ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കണ്ടൊക്കെ ഡിസ്പ്ലേക്കുള്ള കട. അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇവിടെ ഗോഡൗണുകളും വേറെ ഇഷ്ടംമാതിരി കടകളുണ്ട്. വയറിൻ്റെ പൈപ്പുകളും അതും ഇതൊക്കെ ഉള്ള ലോഡ് കണക്കിന് വെക്കണ വേറെ ഗോഡൗണുകളും ഒക്കെയാണ് അവിടെ ഉള്ളത് കേട്ടോ. ഈ ജൂമറുകളൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളിലെ വീടുകളിലൊക്കെ വെക്കൂലേ, അതിൻ്റെ ഡിസ്പ്ലേ ചെയ്ത് അപ്പോൾ ഇതൊക്കെ നൂറുകണക്കിന് കടയിലിട്ട് ഇവിടെ ഞാൻ ഓരോന്ന് മാത്രമേ ഇതൊക്കെ കാണിക്കണമെന്നുള്ളൂ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, ഈ സാധനങ്ങളെ കൂടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ അപ്പോൾ ബോറടിച്ചാലും സ്കിപ്പ് ചെയ്യല്ലേ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒന്നൊന്ന് ഡിസ്പ്ലേ ചെയ്തൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിന് വേണ്ടിയാണ് ഇത് ഇടുന്നത്. വേറെ ഇപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഇതിനുള്ള നല്ലൊരു ഇൻഫർമേഷൻ വേണ്ടിയിട്ട് ഇട്ടങ്ങനെ വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ കണ്ടില്ലേ. കുറച്ച് മിഡിൽ ക്ലാസ് ആൾക്കാർക്കും കുറച്ച് ലോ ക്ലാസ് ബഡ്ജറ്റുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരുടെയും ഉപയോഗപ്പെടും. അതുപോലെ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ഒന്ന് അവർക്കൊക്കെ തയ്ച്ചു കൊടുത്താൽ അവർക്കും നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടത് കാണുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വ്യൂസൊക്കെ വളരെ കുറവാണ്, അതാണ് ഈ പറയണത്. ചെറിയ വീഡിയോ ആണ്. നമ്മളിപ്പോൾ പിന്നെ അത്ര വലിയ വലിയ വീഡിയോകളുള്ള ബഡ്ജറ്റൊന്നും ഇല്ലാത്തതാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു കാലത്തൊക്കെ നല്ല നല്ല വീഡിയോകളൊക്കെ ഇടും. അതുവരെയൊക്കെ ഇങ്ങനത്തെയൊക്കെ വീഡിയോകളൊക്കെ ഒന്ന് കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ അയക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ. ഇതോടു കൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താണ്. ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ. അപ്പോൾ അറിയാലോ ചാനൽ ട്രാവലർ അല്ല, മറക്കാണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ.